നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം വൈസ് ചാൻസലർമാരുടെ ഹിയറിംഗ് ഇന്ന് പുറത്താക്കാതിരിക്കാൻ കാരണം കാണിക്കണം യോഗ്യത ഇല്ലാത്തവരെ പുറത്താക്കാൻ ഉറച്ചു ഗവർണർ നിർണായക നീക്കത്തിനിടെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്രിസ്മസ് വിരുന്നിന് ക്ഷണിച്ച ഗവർണർ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിൽ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് ഒരേ സമയം ശക്തമായ നടപടിയും അതേസമയം മഞ്ഞുരുക്കലും കാണാം പുറത്താക്കാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വൈസ് ചാൻസലർമാരുടെ ഹിയറിംഗ് ഗവർണർ ഇന്ന് നടത്തും രാജ്ഭവനിൽ പതിനൊന്ന് മണി മുതലാണ് ഹിയറിംഗ് വിസിമാർ നേരിട്ടോ അല്ലെങ്കിൽ വിസിമാർ ചുമതലപ്പെടുത്തിയ അഭിഭാഷകരോ ഹിയറിംഗിന് എത്തും വിദേശത്തുള്ള എം ജി വി സിയുടെ ഹിയറിംഗ് പിന്നീട് നടത്തും ഇന്നെത്താൻ പ്രയാസമുണ്ടെന്നാണ് കണ്ണൂർ വി സി അറിയിച്ചിരിക്കുന്നത് കെ ടി യു വിസി രാജസ്ട്രിയെ പുറത്താക്കിയ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഹിയറിംഗ് യു ജി സി മാർഗ്ഗനിർദ്ദേശപ്രകാരമുള്ള യോഗ്യതയില്ലാത്ത മുഴുവൻ വിസിമാരെയും പുറത്താക്കാനാണ് ഗവർണറുടെ നീക്കം ഹിയറിംഗ് കഴിഞ്ഞാലും കോടതിയിൽ വിസിമാർ നൽകിയ കേസ് കൂടി പരിഗണിച്ചാകും ഗവർണർ അന്തിമ നിലപാട് എടുക്കുക ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ വൈസ് ചാൻസലർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിച്ചേക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ചാൻസലറായ ഗവർണർക്ക് അധികാരമില്ലെന്നാണ് വി സിമാരുടെ വാദം ചാൻസലറുടെ അധികാര പരിധി സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കണമെന്നും വി സി ആവശ്യപ്പെട്ടിരുന്നു ഉച്ചയ്ക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജികൾ പരിഗണിക്കുക അതേസമയം കേന്ദ്ര സർക്കാരിന് വേണ്ടി ഗവർണർമാർ അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്ന് സി പി എം എം പി വി ശിവദാസൻ രാജ്യസഭയിൽ ആരോപിച്ചു കേരളത്തിൽ ധനമന്ത്രിയിലുള്ള പ്രീതി നഷ്ടമായെന്ന് ഗവർണർ കത്ത് നൽകിയത് ഇതിന് ഉദാഹരണമാണ് ശിവദാസൻ പറഞ്ഞു ഗവർണർമാരെ നിയമിക്കുന്ന ചട്ടങ്ങൾ മാറ്റം നിർദ്ദേശിക്കുന്ന സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച് സംസ്കരിക്കുകയായിരുന്നു വി ശിവദാസൻ കേരളത്തിലും തമിഴ്നാടിലും നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെ ഗവർണർമാരെ പിടിച്ചു വെക്കുകയാണെന്നും ശിവദാസൻ കുറ്റപ്പെടുത്തി ബില്ലിന്മേലുള്ള ചർച്ച അടുത്തയാഴ്ച തുടരും അതേസമയം ഗവർണർ സർക്കാർ വിഷയത്തിൽ മഞ്ഞുരുകുന്ന കാഴ്ചയും കാണാം മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ക്രിസ്മസ് വിരുദിനെ ക്ഷണിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി ഏറ്റുമുട്ടുന്നതിനിടയിൽ മുഖ്യമന്ത്രിയെ ബിരുദിനെ ക്ഷണിക്കുന്നത് ഗവർണറുടെ ഭാഗത്ത് നിന്നുള്ള അപ്രതീക്ഷിത നീക്കമാണ് പതിനാലിന് വൈകിട്ട് അഞ്ചിന് രാജ്ഭവനിലാണ് ഒരുക്കുന്നത് വിവിധ ക്രൈസ്തവ വിഭാഗത്തിലെ മത മതമേലധ്യക്ഷന്മാർ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും ക്ഷണിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വിരുന്നിന് പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഓണാഘോഷത്തിന് സർക്കാർ ഗവർണർ ക്ഷണിക്കാത്തത് വിവാദമായിരുന്നു സാധാരണ ഗവർണറും ഭാര്യയുമാണ് മുഖ്യാതിഥികൾ ക്ഷണിക്കാത്തതിനാൽ ഗവർണർ ആ ദിവസം അട്ടപ്പാടിയിലെ ആദിവാസികൾക്കൊപ്പമാണ് ഓണാഘോഷം നടത്തിയത് അതേസമയം യു ജി സി മാനദണ്ഡം ലംഘിച്ച് നിയമിക്കപ്പെട്ട ഒൻപത് സർവകലാശാല വി സിമാരെ പുറത്താക്കി ായിരുന്നു ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോട്ടീസ് നൽകിയത് നിശ്ചയിക്കപ്പെട്ട സമയത്തിനകം വി സിമാർ എല്ലാവരും വിശദീകരണം നൽകിയിരിക്കുന്നു ഇതിന്റെ തുറ നടപടിയായി വി സിമാരുടെ ആവശ്യം കൂടി കണക്കിലെടുത്താണ് ഇന്ന് ഹിയറിംഗ് നടത്തുന്നത് സർവീസിൽ നിന്നും വിരമിച്ച കേരള വി സി വി പി മഹാദേവൻ പിള്ളയേക്കും ഹിയറിംഗ് നോട്ടീസ് നൽകിയിട്ടുണ്ട് രാവിലെ ആദ്യം അദ്ദേഹത്തിനാണ് ഹിയറിംഗ് സമയം അനുവദിച്ചിട്ടുള്ളത് ഇത്തരത്തിലരം മണിക്കൂർ വീതമാണ് ഓരോ വി സിക്കും അനുവദിച്ചിട്ടുള്ളത് കുസാറ്റിൽ പരിപാടിയുള്ളതിനായി സംസ്കൃത സർവകലാശാല വി സി എം വി നാരായണൻ ഓൺലൈൻ വഴി ിന് ശേഷം ഓൺലൈനിൽ ഹിയറിംഗ് നടത്താമെന്ന് രാജ്ഭവൻ വി സി അറിയിച്ചിട്ടുണ്ട് റഷ്യ സന്ദർശിച്ചിട്ടുള്ള എം ജി വി സിക്ക് ജനുവരിയിൽ ഹിയറിംഗ് നടത്തും ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ഫിഷറീസ് സർവകലാശാല വി സി റിജി ജോണിനെ ഹൈക്കോടതി പുറത്താക്കിയിരുന്നു അതിനാൽ തന്നെ അദ്ദേഹം ഹിയറിംഗിന് എത്തേണ്ടതില്ല ബാക്കിയുള്ള എട്ട് സർവകലാശാല വി സിമാരാണ് ഹിയറിംഗിന് നടത്തുന്നത്